സമരാജ്ഞി വാർത്താ സമ്മേളന വേദിയിലെ കെ സുധാകരന്റെ പദപ്രയോഗത്തിൽ ഹൈക്കമാൻഡിനോട് വി ഡി സതീശൻ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. അയാളെ ഞാൻ കോടതി കേറ്റും, പക്ഷേ വക്കീലിന് കൊടുക്കാനുള്ള ഒരു ചില്ലി കാശ് പോലും എന്റെ ഇല്ല രാമു. കെ സി വേണുഗോപാൽ ഇടപെട്ടാണ് വി ഡി സതീശനെ അനുനയിപ്പിച്ചത്. പരാമർശം വിവാദമായതോടെ സതീശനും താനും ജ്യേഷ്ഠാനുജന്മാർ എന്ന ന്യായീകരണവുമായി കെ സുധാകരൻ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് നമ്മൾ കണ്ടു. ഞാനിത് കേൾക്കേണ്ടവനാ, നോക്കിക്കോ, ഇനി വിജയേട്ടന്റെ ഒരു പരിപാടിക്ക് എന്നെ കിട്ടില്ല. സമരാജ്ഞി പരിപാടിയുമായി ബന്ധപ്പെട്ട പതിവ് വാർത്താ സമ്മേളനത്തിൽ 20 മിനിറ്റോളം വി ഡി സതീശനെ കാത്തു മുഷിഞ്ഞപ്പോഴായിരുന്നു കെ സുധാകരന്റെ അസഭ്യ പ്രയോഗം. സുധാകരൻ കൂടുതൽ പറയും മുമ്പേ മൈക്ക് ഓൺ ആണെന്ന് നേതാക്കളുടെ ഓർമ്മപ്പെടുത്തൽ. സംഭവം വിവാദമായതോടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ അടക്കി പിടിച്ച വർത്തമാനങ്ങളായി മാറി. സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി ഏറ്റുപിടിച്ചതോടെ വി ഡി സതീശൻ കെ സി വേണുഗോപാലിനെ രാജി സന്നദ്ധത അറിയിച്ചു. ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് പ്രശ്നങ്ങൾ ഇല്ലെന്ന് പറയണമെന്ന ആവശ്യം സതീശൻ അംഗീകരിച്ചില്ല. അങ്ങനെ കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാലുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പൊ കൊറിയായിട്ട് മനസ്സിലാക്കി കളഞ്ഞല്ല. പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് ആയി, എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹം അതിന് മുമ്പ് കേറി, ഞാൻ ഇപ്പൊ എത്തിയെന്ന് വിചാരിച്ചിട്ട് അപ്പൊ എത്തി കേറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥ വരില്ലേ ആളെ കാണാതെ. അപ്പൊ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. അവന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. തിരഞ്ഞെടുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നിൽ നിൽക്കേ നേതാക്കൾ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ.